കുത്താബുൽ വഹ്യ് വഹ്യ് രേഖപ്പെടുത്തുന്ന സഹാബികളെ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്ന് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ ഇയാൾ പറയാണ് റസൂലുള്ളാന്റെ കാലത്ത് ഖുർആൻ 30 ജുസ്ഉം മുഴുവനായും എഴുതി വെച്ചിട്ടില്ല. തേവലക്കരയിൽ വന്നിട്ട് ഇയാൾ പറഞ്ഞ മറ്റൊരു കളവാണത്, എഴുതി വെച്ചിട്ടില്ല അത്രേ. സിദ്ദീഖുള്ളാന്റെ കാലത്താ എഴുതി വെച്ചത്, സിദ്ദീഖുള്ളാന്റെ കാലത്ത് എഴുതി വെക്കല്ല ചെയ്തത്. കല്ലിലും എല്ലിലും ഈത്തപ്പനയുടെ മത്തലിലുമായി പലതരം സാധനങ്ങളിലായി അത് എഴുതി വെച്ചിരുന്നു. പക്ഷെ ആ ചിതറിക്കിടക്കുന്ന ലിഖിതങ്ങളെ രണ്ട് ചട്ടക്കുള്ളിലാക്കുക എന്ന ക്രോഡീകരണം മാത്രമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്നത്. അല്ലാതെ എഴുതി വെക്കലല്ല. റസൂൽ വഫാത്തായതിനു ശേഷമാണ് ഖുർആൻ എഴുതി വെച്ചത് എന്ന പെരും കള്ളം ഈ നാട്ടിൽ വന്ന് ഇയാൾ തട്ടിവിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എല്ലാ റമളാനിലും ജിബ്രീൽ വരും. അതുവരെ അവതരിച്ച ഖുർആൻ ഒത്തുനോക്കും, പാഠം നോക്കും. അവസാനത്തെ റമളാനിൽ അത് രണ്ട് പ്രാവശ്യം വന്നു. അങ്ങനെ അതുവരെ അവതരിച്ചതൊക്കെ കൃത്യമായി റസൂലുള്ളാഹിനെ കൊണ്ട് പാഠം നോക്കി. റസൂൽ അത് കുത്താബുൽ വഹീന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഖുർആൻ 30 ഇവിടെ ലിഖിതമായി തന്നെയുണ്ട്. പക്ഷേ രണ്ട് ചട്ടക്കുള്ളിലുള്ള ഗ്രന്ഥ രൂപത്തിലല്ലാതെ കുറെ എല്ലിൻ കഷ്ണം, കുറെ തോലിൻ കഷ്ണം, കുറെ ഈത്തപ്പനയുടെ മട്ടൽ, ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ലിഖിതങ്ങളൊക്കെ ഇന്നത്തെ പോലെ എഴുത്തുവിദ്യയും എഴുത്തായുധങ്ങളും എഴുത്ത് സംവിധാനങ്ങളും പുരോഗമിക്കാത്ത കാലത്താണത്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ശേഷം അതൊന്ന് ക്രോഡീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. അപ്പൊ നിർദ്ദേശമുണ്ടായപ്പോൾ ഖലീഫ തന്നെ ചോദിച്ചു, കൈഫ നഫഅലു ശൈഅം ലം യഫഅലുഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പം മൂപ്പര് ഉമർ റളിയല്ലാഹുവിനു അതിന്റെ മറുപടി കൊടുത്തു. ഫഖാല ഉമർ വല്ലാഹി ഖൈർ, ഇതാണ് പേരോടിന്റെ പിടുത്തം. കണ്ടോ, നമ്മൾ റസൂൽ ചെയ്യാത്തൊരു കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് സിദ്ദീഖുൽ അക്ബർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അത് ഖൈറായ കാര്യമാണ് എന്നാര് പറഞ്ഞു? ഉമർ റളിയല്ലാഹുവിനു പറഞ്ഞു എന്നാണ്. ഇതാണ് ഖൈറായ കാര്യം, നമുക്ക് റസൂൽ ചെയ്തില്ലെങ്കിലും സഹാബത്ത് ചെയ്തില്ലെങ്കിലും ചെയ്യാം എന്ന് മൂപ്പരെ തെളിവ്. വാസ്തവത്തിൽ ഖുർആൻ ക്രോഡീകരണത്തിൽ സുഹൃത്തുക്കളെ മതപരമായ എന്തെങ്കിലും പുതിയൊരു കാര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലം നിർദ്ദേശിച്ച ക്രമം തെറ്റാതെ ശേഖരിക്കുക, രണ്ട് ചട്ടക്കുള്ളിലാക്കുക എന്ന ഭൗതിക പ്രധാനമായ ഒരു കർമ്മം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. മതപരമായ ഒരു പുതിയ കാര്യം അവിടെ കൊണ്ടുവരുന്നില്ല. മതത്തിൽ പുതിയതുണ്ടാക്കാൻ അനുവാദമില്ല എന്നതുകൊണ്ടാണല്ലോ സിദ്ദീഖുൽ അക്ബർ ആ ചോദ്യം ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം നമ്മളിങ്ങനെ ചെയ്യാൻ, അത് ചെയ്യാൻ പാടില്ല എന്ന പാഠം റസൂലുള്ളാഹിന്റെ മദ്രസയിൽ നിന്ന് ആര് പഠിച്ചിട്ടുണ്ട്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മന്നാമില നമ്മുടെ കാലത്തില്ലാത്തൊരു പുതിയ അമല് ആരെങ്കിലും ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ അങ്ങനെ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു പറഞ്ഞതോ വല്ലാഹി ഖൈർ എന്ന് പറഞ്ഞ അങ്ങനെ പുതിയതുണ്ടാക്കാൻ നബി നമുക്ക് അനുവാദം തന്നിട്ടില്ല. അബൂബക്കറെ എത്രയും വേണമെങ്കിൽ ഉണ്ടാക്കിക്കൂടെ, അങ്ങനെയാണോ ഉമർ ഖത്താബ് ചോദിച്ചത്? നല്ല ബിദഅത്ത് എന്നൊരു സംഗതിയുണ്ട്, നല്ല ബിദഅത്ത് ഉണ്ടാക്കാൻ റസൂൽ അനുവദിച്ചിട്ടുണ്ടല്ലോ എന്നാണോ ഉമർ ഖത്താബ് പ്രതികരിച്ചത്? അല്ല, പിന്നെയോ അത് അതിൽ പുതിയതൊന്നുമില്ലല്ലോ, അതൊരു നല്ല കാര്യം, നമ്മൾ ഭൗതിക പ്രധാനമായ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാന്നേ ഉള്ളൂ. മാത്രല്ല, ഇനി അത് പുതിയ കാര്യമാണെന്ന് തന്നെ വെച്ചോ, എന്നാലും അത് സഹാബത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്. സഹാബത്തിന്റെ ഇജ്മാ ഉള്ള കാര്യം ഒരിക്കലും ബിദഅത്ത് ആവുകയില്ല. ഖുർആൻ ക്രോഡീകരണം ഒരൊറ്റ സഹാബിയും എതിർക്കാതെ മുഹാജിറുകളും അൻസാറുകളുമായി എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടാണ് ഖുർആന്റെ ക്രോഡീകരണം നടന്നത്. എല്ലാ എഴുത്തുകളും സഹാബികളിൽ നിന്ന് ശേഖരിച്ച ശേഷം, ഇന്നതിന് ശേഷം ഇന്നതല്ലേ എന്ന് ചോദിച്ചുറപ്പുവരുത്തിയ ശേഷം സഹാബത്തിന്റെ ഏകകണ്ഠമായ തീരുമാനമനുസരിച്ചാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. അതുകൊണ്ട് നമ്മുടെ മൂന്നാം പ്രമാണമായ ഇജ്മാ, ആ ഇജ്മാഇലെ ഒന്നാമത്തെ ഇജ്മാ സഹാബത്തിന്റെ ഇജ്മാ ആണ്. സഹാബത്തിന്റെ ഇജ്മാഇന്റെ പിൻബലം ഒരു കാര്യത്തിനുണ്ടെങ്കിൽ അതൊരിക്കലും ബിദ്അത്ത് ആവുകയില്ല. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരണം ബിദ്അത്ത് ഉണ്ടാക്കാനുള്ള തെളിവല്ല, അതെല്ലാം മുസ്ലിയാര് സ്വന്തം വകയായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇദ്ദേഹം പോയി ഈ ബിദ്അത്തിനെങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ട് അവസാനം പറഞ്ഞെന്താന്നറിയോ? നിങ്ങളെ ഹുസൈൻ സലഫിനെ കൊണ്ടുവന്ന സ്റ്റേജിൽ അതാ കർത്തം കെട്ടിയിരിക്കുന്നു, അള്ളാന്റെ റസൂൽ ഇങ്ങനെ കർത്തം വെച്ചിട്ടുണ്ടോ? കർത്തം കെട്ടുന്നത് ബിദ്അത്തല്ലേ, ശിർക്കല്ലേ? ഞങ്ങൾ റസൂലുള്ളാന്റെ കബറിന്റെ മേലെ പട്ട് വിരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല. അപ്പൊ നിങ്ങൾ പറയത് ബിദ്അത്താണ്. അപ്പൊ നിങ്ങൾ ഹുസൈൻ സലഫിനെ ബഹുമാനിച്ച് കർത്തം വെക്കാമെങ്കിൽ ഞങ്ങൾക്ക് അള്ളാന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ട് കബറും എന്തുകൊണ്ട് പട്ട് വിരിച്ചൂടാ?
അലാബ് പരിചോദിക്കുന്നത് ഖിയാസ് കൊണ്ട് ദീൻ ഉണ്ടാക്കാണ്. കേട്ടോ നിങ്ങൾ, റസൂലുള്ള പ്രസംഗിച്ച വല്ല സ്റ്റേജിൽ ഇങ്ങനെ കത്തൻ ഉണ്ടായിരുന്നു. റസൂലുള്ള ചെയ്യാത്ത കത്തൻ ഹറാമല്ലേ, ബിദഅത്തല്ലേ, ശിർക്കല്ലേ, കുഫറല്ലേ? നിങ്ങൾക്കൊക്കെ കുഫറും ശിർക്കുമല്ലേ. അപ്പൊ നിങ്ങളെ സ്റ്റേജും ശിർക്കല്ലേ, നിങ്ങളെ സ്റ്റേജും ബിദഅത്തല്ലേ? നിങ്ങളെ കത്തനും വെളിപൊലിച്ച് മാറ്റേണ്ടതല്ലേ, പറിച്ചു കരുവേണ്ടതല്ലേ? അപ്പൊ നിങ്ങൾക്ക് വരാണ് സലഫീനെ ബഹുമാനിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ കത്തം വെച്ചൂല. പിന്നെ ഞങ്ങൾ ഔലിയാക്കളമ്പിയാക്കള നിന്നിച്ചിട്ടാണോ ഞങ്ങൾ കൊണ്ടുപോയിട്ട് അതാ വിരിപ്പിരിക്കുന്നത്? ബഹുമാനിച്ചിട്ടല്ലേ സലഫി, നിങ്ങൾക്ക് ബഹുമാനം പാടില്ല എന്നല്ലേ നിങ്ങളെ മതം? അല്ല, ബഹുമാനം പറ്റൂന, റസൂലിനെ ബഹുമാനിക്കാത്ത ബഹുമാനം പറ്റൂന, സഹാബത്ത് ബഹുമാനിക്കാത്ത ബഹുമാനം പറ്റൂന? അങ്ങനെയാ നിങ്ങൾ കർപ്പണിട്ടത്? ഞാൻ ഞങ്ങളെ മക്കറയിലെ കർപ്പണ തന്നെ. അപ്പൊ അവർക്ക് ബഹുമാനം റസൂല് ബഹുമാനിക്കാത്തതിനും ബഹുമാനിക്കും, സഹാബത്ത് ബഹുമാനിക്കാത്തതിനും ബഹുമാനിക്കും, അത് അവരുടെ സ്വഭാവമാണ്. മുജാഹിദീങ്ങൾ റസൂല് ബഹുമാനിച്ചിട്ടുണ്ടോ സഹാബത്ത് ബഹുമാനിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ ബഹുമാനിക്കും. അത് മൂപ്പര് പറഞ്ഞത് വളരെ സത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി ഒരു സ്ഥലത്തിനോ ഒരു സമയത്തിനോ ഒരു വ്യക്തിക്കോ എന്തെങ്കിലും ബഹുമാനമോ ആദരവോ കൊടുക്കണമെങ്കിൽ റസൂൽ അങ്ങനെ ആദരവ് കൊടുത്തിട്ടുണ്ടോ, സഹാബത്ത് അങ്ങനെ ആദരവ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ നോക്കും. ആദരവ് കൊടുത്താൽ തന്നെ ആ ആദരവ് ഏത് രൂപത്തിലാണ് നബി നിർവഹിച്ചത്, ഏത് രൂപത്തിലാണ് പ്രവാചകൻ സഹാബത്ത് നിർവഹിച്ചത്, അത് നോക്കിയിട്ടേ ഞങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ. അതാണോ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്വഭാവം. നബി ചെയ്തതും സഹാബത്ത് ചെയ്തതും നോക്കുക. അത് ബഹുമാനത്തിന്റെ കാര്യത്തിലും ബഹുമാനം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. റമളാനിനെ നമ്മൾ ബഹുമാനിക്കുന്നു, വെള്ളിയാഴ്ചയെ നമ്മൾ ബഹുമാനിക്കുന്നു, കഅബയെ നമ്മൾ ബഹുമാനിക്കുന്നു, മിനായും അറഫയും നമ്മൾ ബഹുമാനിക്കുന്നു, മസ്ജിദുൽ ഹറാമിനെയും മസ്ജിദുൽ നബവിയെയും ബഹുമാനിക്കുന്നു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിച്ചു, അവിടുത്തെ സഹാബത്ത് ബഹുമാനിച്ചു. ആ ബഹുമാനം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? റസൂലും സഹാബത്തും എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്, അതുപോലെ പ്രകടിപ്പിക്കണം. ശരീഅത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ ചെയ്യണം. അതാണ് കാരണം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇമൻ കാന യർജുല്ലാ, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വല്യൗമൽ ആഖിർ പരലോകത്ത് അവന്റെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വദക്കറല്ലാഹ കതീറാ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക്. അപ്പൊ ഓരോ മതപരമായ കാര്യത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശമോ അവിടുത്തെ അനുവാദമോ അവിടുത്തെ പ്രവൃത്തി എന്തിന്റെങ്കിലും പിൻബലം വേണം. മതപരമായ കാര്യങ്ങൾക്ക് മാത്രം. ഒരു ബാലന് സ്റ്റേജ് കെട്ടുമ്പോ ട്യൂബ് ലൈറ്റ് വെക്കുന്നതും സ്റ്റേജിന്റെ വേക്കില് കർത്തം കെട്ടുന്നതൊന്നും മതപരമായ കാര്യം എന്ന നിലക്കല്ല, മതപരമായ അനുകരണീയമായ ഒരു മാതൃക എന്ന നിലക്കല്ല. ഇങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിന് സുന്നത്തുണ്ട്, ബാലൻ നോക്കുമ്പോ പിന്നെ കർത്തം വെക്കണം എന്ന അതീതിലുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, അത് ഭൗതികമായ ഒരു കാര്യമാണ്. ഇയാൾ ചോദിക്കുന്നുണ്ട്, പെരുന്നാളിന്റെ അന്ന് പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേറൊരു ഖുത്ബ അല്ലാന്റെ റസൂല് നടത്തിയിട്ടുണ്ടോ? ഈദ് സായാഹ്നത്തിൽ അങ്ങനെ ഒരു ഖുത്ബങ്ങൾ ചെയ്താൽ അത് ബിദ്അത്തല്ലേ? ഈദ് സായാഹ്നത്തിൽ പ്രത്യേകം പ്രസംഗം നടത്തുന്ന സുന്നത്തുണ്ട് എന്ന് ഞങ്ങൾ അവിടെയും പറഞ്ഞിട്ടില്ല. സുന്നത്തായ കാര്യം അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ആളുകളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാം. അത് ഈദ് സായാഹ്നത്തിൽ അതിന് പ്രത്യേകത ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ പെരുന്നാളും ഞങ്ങൾ ഈദ് സായാഹ്നത്തിൽ ആരെ കൊണ്ടെങ്കിലും പ്രസംഗിപ്പിക്കണ്ടേ? ആളുകൾ സിനിമക്കും മറ്റൊക്കെ പോകുന്ന ദിവസം, മുസ്ലിമീങ്ങള് ആ ആഘോഷത്തിന്റെ പവിത്രയെ കളങ്കപ്പെടുത്തുന്ന ദിവസം, അതുകൊണ്ട് ആണിനും പെണ്ണിനും കുട്ടികൾക്കും എല്ലാവർക്കും വന്നിരിക്കാവുന്ന മതപരമായ ഒരു സദസ് ഉണ്ടാക്കി എന്ന് മാത്രം. അത് ആ ദിവസം പ്രത്യേകം സുന്നത്താണ് എന്ന വിചാരത്തിലല്ല, അല്ലാഹുവിന്റെ റസൂൽ ഈദ് സായാഹ്നത്തിൽ പ്രത്യേകം വയലു പറഞ്ഞു എന്ന നിലക്കുമല്ല, അങ്ങനെ എല്ലാ കൊല്ലം നടത്തണമെന്നുമില്ല, ഉപദേശമാണ്, അത് എപ്പോഴും ആകാം എന്ന നിലക്ക് മാത്രം. അതുപോലെ സ്റ്റേജിന് ഭംഗി വേണം, ആ ഭംഗിക്ക് വേണ്ടി കർത്തം കെട്ടി എന്ന് മാത്രം. വാസ്തവത്തിൽ ബിദ്അത്ത് എന്താണ് സുന്നത്ത് എന്താണ് എന്ന് വകതിരിക്കുന്നതിൽ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പോഴും രൂപം മനസ്സിലായിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികളെയും എതിർക്കുമ്പോ മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്താണ്, അതിലെന്താ കുഴപ്പം, അത് ദുആല്ലേ, മറ്റതോ അത് ദിക്റല്ലേ, ഇതോ അത് സലാത്ത് ചൊല്ലലല്ലേ, അപ്പൊ നേരത്തെ പറഞ്ഞതോ അത് ഒജീനം കൊടുക്കലല്ലേ, ദുആല്ലേ, ദിക്റല്ലേ, സലാത്തല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ? അപ്പൊ ഞങ്ങൾ പറയും ദുആയാകട്ടെ, ദിക്റാകട്ടെ, സലാത്താകട്ടെ, ഭക്ഷണം കൊടുക്കലാകട്ടെ, പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് പ്രത്യേകമായി ഇതൊക്കെ ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്ന് തെളിയണം.